പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ജൂലൈ 1 മുതൽ നിരോധനം ഏർപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് വിവിധ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. പ്ലാസ്റ്റിക് പതാകകൾ മുതൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഇയർബഡുകൾ വരെയുള്ള സാധനങ്ങൾക്കാണ് കേന്ദ്രം നിരോധനം ഏർപ്പെടുത്താനൊരുങ്ങുന്നത്. ജൂലൈ 1 മുതൽ ഇത്തരം വസ്തുക്കൾക്ക് നിരോധനമുണ്ടാകും. പ്ലാസ്റ്റിക്കിന്റെ ഉൽപാദനം, സംഭരണം, വിതരണം, ഉപയോഗം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികൾക്കും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് അയച്ചു. ജൂൺ 30 മുമ്പ് ഈ വസ്തുക്കൾ നിരോധിക്കുന്നതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ നോട്ടീസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് പരിസ്ഥിതിക്ക് അങ്ങേയറ്റം ഹാനികരമാണെന്ന കാര്യം കണക്കിലെടുത്താണ് പുതിയ നീക്കം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ദീർഘകാലത്തേക്ക് പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്നതിനാൽ ഇവ നിയന്ത്രിക്കാൻ 2021 ഓഗസ്റ്റിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ജൂലൈ 1 മുതൽ അത്തരം എല്ലാ വസ്തുക്കളും നിരോധിക്കാൻ കേന്ദ്രം CPCB നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CPCB നൽകിയ നോട്ടീസ് പ്രകാരം ജൂലൈ 1 മുതൽ പ്ലാസ്റ്റിക് സ്റ്റിക് ഇയർബഡ്, ബലൂണിലെ പ്ലാസ്റ്റിക് സ്റ്റിക്, പ്ലാസ്റ്റിക് കൊടി, മിഠായി വടി, ഐസ്ക്രീം സ്റ്റിക്, അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന തെർമോകോൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തും. ഒപ്പം പ്ലാസ്റ്റിക് കപ്പുകൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, ഫോർക്കുകൾ, തവികൾ, കത്തികൾ, സ്ട്രോകൾ, ട്രേകൾ, മധുരപലഹാരങ്ങൾ പൊതിയാനുള്ള പ്ലാസ്റ്റിക്കുകൾ, പ്ലാസ്റ്റിക് ഇൻവിറ്റേഷൻ കാർഡുകൾ, 100 മൈക്രോണിൽ താഴേക്കാനുമുള്ള PVC ബാനറുകൾ തുടങ്ങിയ കട്ട്ലറി ഇനങ്ങളും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിരോധനം ഏർപ്പെടുത്തിയ ശേഷവും ഇത് വിപണിയിൽ എത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. CPCB നോട്ടീസിൽ ഇത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കൽ, പാരിസ്ഥിതിക നാശം വരുത്തി എന്ന കാരണത്താൽ പിഴ ചുമത്തൽ, അവയുടെ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംരംഭങ്ങൾ അടച്ചുപൂട്ടൽ തുടങ്ങിയ കർശന നടപടികളായിരിക്കും കൈക്കൊള്ളുക. എല്ലാ നിർമ്മാതാക്കൾ, സ്റ്റോക്കിസ്റ്റുകൾ, കടയുടമകൾ, ഇ കൊമേഴ്സ് കമ്പനികൾ, തെരുവ് കച്ചവടക്കാർ, മാളുകൾ, മാർക്കറ്റുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ, സിനിമാ ഹാളുകൾ, ടൂറിസ്റ്റ് ലൊക്കേഷനുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസ് കോംപ്ലക്സുകൾ, ആശുപത്രികൾ, മറ്റ് സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരോട് ഈ വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണെന്ന വിവരം അറിയിക്കാനും CPCBയെ അറിയിച്ചിട്ടുണ്ട്. ജൂൺ 30 സ്റ്റോക്ക് തീർന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാവരെയും അറിയിക്കണമെന്നും ജൂലൈ 1 മുതൽ നിരോധനം പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.